السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ആദ മരീളൻ ഔ സാറ അഖല്ലഹു ഫില്ലാഹി നാദാഹു മുനാദിൻ അൻ തിബ്ത വതാബ മംശാക വതബവ്വഅത മിനൽ ജന്നത്തി മൻസില. റവാഹി തിർമുദി. ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ആദ മരീളൻ, ആരെങ്കിലും രോഗിയെ സന്ദർശിക്കുകയോ പരിചരിക്കുകയോ, ഔസാറ അഖല്ലഹു ഫില്ലാഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള തൻ്റെ സഹോദരനെ സന്ദർശിക്കുകയോ ചെയ്താൽ, നാദാഹു മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അൻ തിബ്ത, നീ ചെയ്തത് നന്നായി, അല്ലെങ്കിൽ നീ നന്നായി ചെയ്തിരിക്കുന്നു, ഒത്താപ മംശാക്ക, നിന്റെ നടത്തം പുണ്യകരമായിരിക്കുന്നു, നല്ലതായിരിക്കുന്നു, ഒത്ത ബവ്വഅത മിനൽ ജന്നത്തി മൻസില, സ്വർഗത്തിൽ നീ ഒരു വീട് സൗകര്യപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ഹദീസിൻ്റെ സാരം. കഴിഞ്ഞ ദിവസം രോഗസന്ദർശനവും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും നാം മനസ്സിലാക്കി. അനുബന്ധമായി രോഗിയെ പരിചരിക്കുക, സഹോദരനെ കാണുക, സന്ദർശിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വചനം തന്നെയാണ് ഇതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, രോഗിയെ സന്ദർശിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹോദരനെ സന്ദർശിക്കുക, ഇത് രണ്ടായാലും ഇങ്ങനെയുള്ള സന്തോഷവാക്കുകൾ, അഭിവാദ്യ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്നതാണ്, അല്ലെങ്കിൽ അതിന് നാം അർഹരാകും എന്നതാണ്. ഒന്ന്, ആ പോക്കിൻ്റെ നന്മ, നീ ചെയ്തത് നന്നായി എന്നും നീ നടന്നത് നല്ലത് സുഹൃതത്തിനായിരുന്നു എന്നും സ്വർഗത്തിൽ നിനക്കൊരു ഭവനമാണ് നീ ഇതിലൂടെ ഒരുക്കിയത് എന്നും. നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതിനോടനുബന്ധമായി ഇതും നാം മനസ്സിലാക്കുക. രോഗികളെ പരിചരിക്കുന്നതിനും സന്ദർശിക്കുന്നതിനും അത്യധികം പ്രാധാന്യമാണ്, ധാരാളം പ്രതിഫലമാണ് അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയ ഹദീസിൽ പോലെ, രോഗിയെ സന്ദർശിക്കൽ അള്ളാഹുവിനെ സന്ദർശിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞത് ഓർക്കുക. രോഗികളെ സന്ദർശിക്കുന്നതോടൊപ്പം അവരെ പരിചരിക്കുന്നതും പ്രതിഫലമുള്ള കാര്യമാണ്, പുണ്യാർഹമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി രോഗിയായപ്പോൾ ഭർത്താവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അവരെ പരിചരിക്കാനായി ബദർ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുവാദം നൽകിയത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒപ്പം പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടക്കുകയായിരുന്നു. അവരെ പരിചരിക്കാൻ റസൂൽ നിർദ്ദേശിച്ചുകൊണ്ട് റസൂല് പറഞ്ഞത്, താങ്കൾക്ക് ബദറിൽ പങ്കെടുത്തവരുടെ പ്രതിഫലവും വിഹിതവും ഉണ്ടാകും എന്ന് റസൂൽ ഉറപ്പ് നൽകിയത് നമുക്ക് കാണാം. ഇമാം ഹസനുൽ ബസരിയെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ ശ്രേഷ്ഠത വളരെ ഗൗരവത്തോടുകൂടി നമ്മളെ ഉണർത്തുന്നുണ്ട്. 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മുസ്ലിമിൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കലാണ് എന്ന് പറയുന്ന നമുക്ക് കാണാം. രോഗികളെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ രോഗസന്ദർശനത്തിന് ജാതിയും മതവും ഒന്നും ഇല്ല എന്നുള്ളതും പ്രവാചകൻ്റെ ചര്യയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
രോഗിയായിട്ടുള്ള ആരെയും സന്ദർശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ പരിചാരകനായിരുന്ന ഒരു ജൂത ബാലൻ രോഗം ബാധിച്ച് കിടന്നപ്പോൾ പ്രവാചകൻ അവനെ കാണാൻ ചെന്നു. അവൻ്റെ തലയുടെ സമീപത്തിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ മുസ്ലിമാവുക. ആ ഭൃത്യൻ അടുത്തു തന്നെ നിന്നിരുന്ന പിതാവിൻ്റെ നേരെ എന്തു വേണമെന്ന അർത്ഥത്തിൽ നോക്കി. അപ്പം നബിയെ അനുസരിക്കൂ എന്ന് പിതാവ് പറഞ്ഞു. ഉടനെ അയാൾ മുസ്ലിമായി. നബി അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അങ്കദഹു മിനന്നാർ, ആ കുട്ടിയെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിൻ്റെ സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാണ്. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അവിടെ ജൂതനായ ഹാദിമിനെയാണ് സന്ദർശിക്കാൻ പോയത്. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ പ്രവാചകൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. നമ്മളങ്ങനെ ഇപ്പോൾ ഒരു മുസ്ലിമായ ആളുടെ അടുക്കൽ പോയി സന്ദർശിച്ചിട്ട് ഇങ്ങനൊന്നും പറയണമെന്നല്ല ഇതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം. മറിച്ച് ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ പറയേണ്ടതുമില്ല. മറിച്ച് രോഗിയെ, ആ അമുസ്ലിമായ രോഗിയെ സന്ദർശിക്കാം, റസൂൽ സന്ദർശിച്ചിട്ടുണ്ട്, അതിൽ ഒരു അങ്കലാപ്പിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ രോഗികളെ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ഒരു രോഗിയെ സന്ദർശിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി രോഗമുള്ള ആളാണെങ്കിൽ ഒത്തിരി രോഗത്തിന് വിധേയനായി മാറുന്ന അവസ്ഥയായിരിക്കും നമ്മളുടെയൊക്കെ സമീപനം. അതും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാക്കാത്ത സമയമായിരിക്കണം സന്ദർശിക്കാൻ നാം തിരഞ്ഞെടുക്കേണ്ടത്. അത്യാവശ്യമില്ലെങ്കിൽ ഒരുപാട് സമയം അവിടെ ഇരുന്ന് സന്ദർശന സമയം ദീർഘിപ്പിക്കരുത്. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഒരു രോഗിയുടെ അടുക്കൽ പോയിരുന്ന് കുറേ സൊറ പറഞ്ഞിരുന്ന് ആ രോഗിക്ക് ശല്യമുണ്ടാക്കുന്ന നിലയിലാകരുത്. അതുപോലെ രോഗിക്കിലൊരു ബോധം നമ്മൾ ഉണ്ടാക്കണം. എന്താണ്? നമ്മൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിലൂടെ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് താല്പര്യമുണ്ടെന്നും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന നിലയിലായിരിക്കണം എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക. അതുപോലെ രോഗിയുടെ അടുക്കൽ രോഗശമനത്തിനായി മനമുരുകി പ്രാർത്ഥിക്കണം. അത് പലപ്പോഴും നമ്മൾ ആരും ചെയ്യാറില്ല. ചെന്ന് കാണും, കുശലാന്വേഷണം നടത്തും. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു നിങ്ങളുടെ രോഗം പെട്ടെന്ന് ശിഫയാക്കട്ടെ, ആരോഗ്യം നൽകട്ടെ എന്നിനി അറബിയിലുള്ള പ്രാർത്ഥനകളൊന്നും അറിഞ്ഞില്ലെങ്കിലും നല്ല വാക്ക് പറഞ്ഞ് സമാശ്വസിപ്പിച്ച്, നല്ല വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിച്ചെങ്കിലും തിരിച്ചു പോരണം. അതുപോലെ അധികമായ അക്ഷമയും കഠിനമായ ഉത്കണ്ഠയും ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ആശ്വസിപ്പിച്ച് പറയണം. അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, ഇതിലും വലിയ രോഗം സുഖപ്പെടുത്തിയിട്ടുള്ളവനാണല്ലോ അവൻ. അതുകൊണ്ട് ക്ഷമയോടെ അള്ളാഹുവിലേക്ക് മനസ്സ് പോകുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഉണർത്തുക, രോഗിയെ ഉണർത്തുക. രോഗിയോട് അനാവശ്യമായ നിലയിലോ ആവശ്യമാണെങ്കിൽ തന്നെയോ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ രോഗസന്ദർശനം, രോഗിയെ സന്ദർശിക്കൽ രോഗിയെ വലിയ രോഗിയാക്കാൻ വേണ്ടിയുള്ളതാകരുത്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സന്ദർശിക്കുകയും സമാശ്വസിപ്പിക്കുകയും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ സാന്നിധ്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അല്ലാഹുമ്മ റബ്ബന്നാസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയെ സന്ദർശിക്കുമ്പോൾ വലത് കൈകൊണ്ട് തടകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥന പലതും ഉണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദിഹി ബിൽ ബാസ്, ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉക ഷിഫാ അല്ലാ യുഗാദിറു സഖമ, ഇതായിരുന്നു പ്രാർത്ഥിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അത് പഠിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുക. അങ്ങനെ പോകുമ്പോൾ 70,000 മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് തിരിച്ചു വരുമ്പോൾ വരുന്നത് വരെ
കിട്ടും. രാവിലെ പോയി വൈകുന്നേരം വരെ, വൈകുന്നേരം പോയാൽ രാവിലെ വരെ എന്നൊക്കെയുള്ള കഴിഞ്ഞ ദിവസം ഹദീസിൽ മനസ്സിലാക്കിയതുപോലെ, ഏതായിരുന്നാലും ഒരു ലോക സന്ദർശനം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല, ലാഭകരമായ കാര്യമാണ് വിശ്വാസിക്ക്. അതിൻ്റെ ഗുണം ഇഹത്തിലും കിട്ടും, പരലോകത്തും ലഭിക്കും. നേടാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.